ഹായ്, നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരും, അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ചില സന്ദർഭങ്ങൾ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സാഹചര്യങ്ങളിലും പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളാനും പോസിറ്റീവായ രീതിയിൽ നിലകൊണ്ടുകൊണ്ട് ആ വെല്ലുവിളികളെയൊക്കെ വെല്ലുവിളിച്ച് മുൻപോട്ട് പോകാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമ്പർ 1, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അതായത് നമ്മളെപ്പോലെ തന്നെ പൊരുതി മുൻപോട്ട് പോകണമെന്നും വിജയിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് സൗഹൃദങ്ങൾ നമുക്കുണ്ട്, ലൈക്ക് മൈൻഡഡ് ആയ ചില ആളുകളുണ്ട്. നമ്മുടെ വൈബ്രേഷൻ ലെവലിനെ, നമ്മളുടെ എനർജി ലെവലിനെ അതിനെ കൂട്ടിത്തരുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായി അവരുമായി ബന്ധപ്പെടണമെന്നും അവരുമായി സംസാരിക്കണമെന്നും അവരുമായി നിരന്തരമായി ഇടപെടണമെന്നുമാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ നമ്മൾ ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ വെല്ലുവിളികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. താങ്കൾക്ക് ഇത്തരത്തിൽ ലൈക്ക് മൈൻഡഡ് ആയ സുഹൃത്തുക്കളുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് ഐ ഡു ഹാവ്, എനിക്കുമുണ്ട് എന്നർത്ഥം വരുന്ന രീതിയിൽ യെസ് ഐ ഡു ഹാവ് എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 2, റിമെമ്പർ യുവർ പർപ്പസ്. നമ്മൾ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലതും ചെയ്യുന്നത്. താങ്കളൊരു ജോലി ചെയ്യുകയാണെങ്കിലും താങ്കളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പണം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പർപ്പസ് തന്നെയാണ്, അല്ലാതെ ഞാൻ പറയണില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ കുറേയധികം ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്നും ഇൻകം എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ ഇൻകത്തിനുപരിയായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുറച്ച് ആളുകളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനും ഈ വീഡിയോ സഹായകരമാകുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ തൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്യുകയാണെങ്കിലും അദ്ദേഹം കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ ഒരു വിളവുകൾ ഒരുപാട് ആളുകളുടെ വിശപ്പ് അകറ്റുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുമ്പോഴും ആവശ്യക്കാർക്ക് ആവശ്യത്തിനുള്ള പല സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും നമ്മൾ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന സമയത്തും നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തണം, നമ്മളതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില പർപ്പസുകൾ നിറവേറുന്നുണ്ട്. അതുകൊണ്ട് ആ പർപ്പസുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ കഴിഞ്ഞാൽ, എന്തിനാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞാൽ, എത്ര വലിയ വെല്ലുവിളി വന്നാലും ധീരതയോടുകൂടി തന്നെ നമുക്ക് മുൻപോട്ട് പൊരുതുവാൻ സാധിക്കും. 3, ലുക്ക് ഫോർവേഡ്, മുൻപോട്ട് നോക്കി നടക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി പിറകോട്ട് നോക്കിയാണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹം മറഞ്ഞു വീഴുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മുൻപോട്ട് നോക്കി നടക്കാനുള്ള ഒരു ആർജവമാണ് വെല്ലുവിളിയുള്ള സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും എടുക്കേണ്ട ഒരു സ്റ്റാൻഡ്. കാരണം ഈ സമയവും കടന്നു പോകും, ഈ വെല്ലുവിളികളുള്ള സാഹചര്യവും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യവും ഒക്കെ തന്നെ കടന്നു പോകും. എന്നാൽ എനിക്ക് മുൻപോട്ട് പോയേ പറ്റൂ, കാരണം ഞാൻ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് എത്ര വലിയ വെല്ലുവിളി വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അവനവനോട് തന്നെ സ്വയം പറയുക, ഈ സമയവും കടന്നുപോകും, ധൈര്യമായി മുൻപോട്ട് പോവുക. 4, എൻറിച്ച് യുവർസെൽഫ്, നിങ്ങളെ തന്നെ എൻറിച്ച് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു അപ്ലിഫ്റ്റ്മെന്റ് കിട്ടുന്ന, നിങ്ങളെ കുറച്ചുകൂടി ഉയർത്തുന്ന അത്തരത്തിലുള്ള കണ്ടന്റുകൾ പഠിക്കാൻ തയ്യാറാവുക. അതൊരു പക്ഷേ ഒരു ഓഡിയോ കേട്ടിട്ടായിരിക്കും പലതും നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടായിരിക്കും പലതും പഠിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയൊക്കെ പഠിക്കാമോ അങ്ങനെയൊക്കെ പഠിച്ച് നമ്മളെ നിലവിലുള്ള അറിവിൻ്റെ ഷാർപ്നെസ്, അതിൻ്റെ മൂർച്ച, അത് കൂട്ടാൻ വേണ്ടി വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കണം. കാരണം ഈ സമയത്ത് ആർജിക്കുന്ന അറിവുകളൊക്കെ തന്നെ പിന്നീട് നിങ്ങളുടേതായിട്ടുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരവസരം വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ടൂളുകളായി മാറും. അതുകൊണ്ട് വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിക്കണം. കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അറിവിനെ ഷാർപ്പൻ ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ നൈപുണ്യങ്ങളെ ഷാർപ്പൻ ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ശീലങ്ങളെ ഷാർപ്പൻ ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ മനോഭാവത്തിന് കുറച്ചുകൂടെ ഷാർപ്നെസ് ഉണ്ടാക്കി തരാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുവാനായി തയ്യാറാവണം. 5, കീപ് ഗോയിങ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് മാനസികമായി ബുദ്ധിമുട്ട് വരും. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒന്നും നടക്കാതെ വരുന്ന സമയത്ത് വിഷമം വരും. സെയിൽസ്മാൻ ആണെങ്കിലും കുറെ ആളുകളെ കാണുമ്പോൾ സെയിൽസ് നടക്കാതെ വരുമ്പോൾ വിഷമം വരും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച പോലെ പലതവണ പരീക്ഷ എഴുതിയിട്ടോ ആ പരീക്ഷ പാസ്സാവാതെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. പക്ഷേ കീപ് ഗോയിങ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാഗ് വേർഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കുക, എത്ര പതുക്കെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിലും നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ വണ്ടി BMW കാറിലാണ് പോകുന്നതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മൾ വണ്ടി അവിടെ നിർത്തി ഇറങ്ങിപ്പോവല്ല പതിവ്. നമ്മൾ അതിന് പകരം ആ സമയത്ത് പതുക്കെ 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 മുന്നോട്ട് മൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന സമയത്ത് ആ വടകര വരെയുള്ള ആ ഒരു സ്ഥലം, കൊയിലാണ്ടി തൊട്ട് വടകര വരെ, അവിടെ വളരെ സ്ലോ ആയിട്ടാണ് പലപ്പോഴും പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മുൻപോട്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നല്ല, ആ ഒരു സമയം പതുക്കെ പോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ വെല്ലുവിളി നിറഞ്ഞ സമയത്ത്, ആ സമയത്ത് എത്ര പതുക്കെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിലും മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കുക, അതിനുള്ളൊരു ആർജവം കാണിക്കുക. താങ്കളിപ്പോൾ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഫേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് മനസ്സിലായത്, ആ വെല്ലുവിളി കാലഘട്ടത്തെ എങ്ങനെ കവർ ചെയ്യണമെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്, താങ്കൾ മനസ്സിലാക്കിയത് എന്താണെന്ന് ഒരു 4 വരിയിൽ കുറയാത്ത രീതിയിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് എല്ലാവരെയും അറിയിക്കണം. ഒരുപക്ഷെ താങ്കളുടെ അതേ സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായും ആ കമന്റ് ഉപയോഗപ്രദമാവും. താങ്കളത് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. നമ്മൾ പല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാംസ്, സെയിൽസുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാംസ്, മോട്ടിവേഷണൽ സെഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നിലവിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഓരോ ജില്ലകളിലായി സെയിൽസിന്റെ ട്രെയിനിങ് വർക്ക്ഷോപ്പുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും താങ്കളുടെ ഓർഗനൈസേഷൻ ഒരു ട്രെയിനിങ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്നെ ബന്ധപ്പെടുക. അതല്ല, ഈ പറയുന്ന സെയിൽസ് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് താങ്കൾ എത്രയും വേഗം ബന്ധപ്പെടുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all the very best. NK signing off.